ഹായ് ഫ്രണ്ട്സ്, സ്റ്റോൺ ഷാപ്പ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും സ്നേഹം മാത്രം. ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീഡിയോ ഹൊസങ്കടി, കഴിഞ്ഞ വീഡിയോ ഞാൻ ഹൊസങ്കടി വരെയാണ് ഞാൻ കാണിച്ചത്. ഇന്ന് ഹൊസങ്കടി തൊട്ട് ഉപ്പള വരെയാണ്. ഉപ്പള ഭാഗത്ത് ഏകദേശം ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ ഡ്രോണ് പറത്തിയിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം പോലും അവിടെ യാതൊരുവിധ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഞാനൊരു ഡ്രോൺ ചെയ്യുന്ന സമയത്ത്. ഇപ്പം അവർ നല്ലൊരു പ്രോഗ്രസ്സിങ്, അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് 200 മീറ്ററിൻ്റെ. ആ ഫ്ലൈ ഓവറിൻ്റെ നല്ലൊരു പ്രോഗ്രസ്സിങ് വർക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായി തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് പേര് വീഡിയോക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് റീപ്ലൈ തരാൻ ഞാൻ എൻ്റെ സാഹചര്യം കാരണം ചില സമയത്ത് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു നിങ്ങളെ ഓരോ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വീഡിയോയിൽ കൂടി ഞാൻ മാക്സിമം അറിയിക്കും. ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ മാക്സിമം റീപ്ലൈ തരാൻ ശ്രമിക്കും. പിന്നെ ഞാൻ വീഡിയോയിൽ ഞാൻ എൻ്റെ റീപ്ലൈ തരുന്നുണ്ട്. ഹൊസങ്കടിയിലെ ഓവർ പാസിൻ്റെ ഏകദേശം വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഉപ്പള ഫ്ലൈ ഓവറിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ആ വീഡിയോ ഉപ്പള ടൗൺ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരുപാട് പേര് ദേശീയപാതയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ദേശീയപാതയിൽ ടൂ വീലറിന് അലോഡ്, ഞാൻ അലോഡ് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പേര് ടൂ വീലറിന് അലോഡില്ല എന്നുള്ള മെസ്സേജ് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും കൂടി കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ എനിക്കറിയാൻ പറ്റിയത് അതേ കാര്യമാണ്, ഇന്ന വാഹനങ്ങൾക്ക് എന്നുള്ള ഒരു കാര്യം ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും അത് കേരള സർക്കാരാണെങ്കിലും ഈ ദേശീയപാതയിൽ തീരുമാനിച്ചിട്ടില്ല. ഇപ്പം നിലവിൽ ഉള്ളിടത്തേക്ക് എല്ലാ വാഹനങ്ങൾക്കും അലോഡാണ്. ടൂ വീലറാണെങ്കിലും ത്രീ വീലർ ഓട്ടോറിക്ഷ ആണെങ്കിലും അലോഡാണ്. ഇന്ന വാഹനങ്ങൾക്ക് എന്നുള്ളത് ഇല്ല. അപ്പോൾ ഒരുപാട് പേര് ടൂ വീലർ അലോഡ് ഇല്ല എന്നുള്ള കമൻ്റാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല, ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മെസ്സേജാണ്. അപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല. നിലവിൽ ഒരു ഭാവിയിൽ എന്താണ് അവർ തീരുമാനം, സർക്കാരിൻ്റെ തീരുമാനം എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നിലവിലുള്ളിടത്തേക്ക് ദേശീയ ആറുവരിപ്പാത, ദേശീയപാതയിൽ ടൂ വീലറാണെങ്കിലും ത്രീ വീലറാണെങ്കിലും അലോഡാണ് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, പിന്നെ ഒരുപാട് പേര് ഫുട്പാത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, സർവീസ് റോഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം റീപ്ലൈ തരേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഞാനതിൽ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ചില സംശയങ്ങൾ വരുമ്പോഴാണ് അതുപോലത്തെ കമൻ്റ് അവർ ചെയ്യുന്നുള്ളത്. ഇപ്പം സർവീസ് റോഡിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഓൾറെഡി ഡ്രെയിനേജോട് കൂടിയിട്ടുള്ളതാണ് സർവീസ് റോഡ്. ഞാനൊരു വീഡിയോയിൽ, പഴയൊരു വീഡിയോയിൽ അളന്ന് കറക്റ്റ് ഓരോ മെഷർമെൻറ്റ് ടാപ്പ് വെച്ച് ഞാൻ അളന്ന് കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു സർവീസ് റോഡ് ഇപ്പോൾ ഇവർ നിലവിൽ ചെയ്തു വെച്ചിട്ടുള്ളത് ചില സ്ഥലത്ത് 6.80, ചില സ്ഥലത്ത് 7 മീറ്റർ തന്നെ കിട്ടുന്ന സ്ഥലമുണ്ട്, 7-ലും കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് 3.5 മീറ്ററാണ്. അപ്പോൾ 7 മീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ 2 ട്രാക്കിനുള്ള ഈസി ആയിട്ട് പോകാനുള്ള സൗകര്യമാണ്. പിന്നെ അതും അതുപോലെ സർവീസ് റോഡ് ടൂ വേ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോഴും അല്ലയെന്ന് പറയുന്നവരുണ്ട്, സർവീസ് റോഡ് ടൂ വേ ആണ്. പിന്നെ ഡ്രെയിനേജോട് കൂടിയിട്ടുള്ളതാണ് സർവീസ് റോഡ്. പിന്നെ വേറൊരു കാര്യം, പിന്നെ വീഡിയോയിൽ കാണുന്ന കാര്യം നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന ഈ ഒരു പാലത്തിൻ്റെ വർക്കൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എങ്ങനെയാണെന്നുള്ളത്. നിലവിലുള്ള റോഡിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടുണ്ട്, അതിൻ്റെ വർക്ക് ബാക്കിയുള്ളതാണ്. ലെഫ്റ്റ് സൈഡാണെങ്കിൽ അവരിപ്പോൾ കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ നല്ല സ്പീഡാണ്. ഇവിടുത്തെ ഈ ഒരു പാലത്തിൻ്റെ വർക്ക് നല്ലൊരു സ്പീഡാണ്. പിന്നെ അതുപോലെ ഈ സർവീസ് റോഡിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ കുറേ പേര് ഈ ഫുട്പാത്ത് എവിടെ എന്നുള്ളതാണ് ചോദിക്കുന്നുള്ളത്. ശരിക്കും നമുക്ക് ഇപ്പോൾ ഇവിടെ കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത് 45 മീറ്ററാണ്. അപ്പോൾ 45 മീറ്റർ എവിടെ യൂസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ കറക്റ്റ് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 45 മീറ്ററിൽ ശരിക്കും ഈ ഡ്രെയിനേജ്, ഈ ലെഫ്റ്റ് സൈഡ് ഡ്രെയിനേജ് തൊട്ട് റൈറ്റ് സൈഡ് ഡ്രെയിനേജ് വരെ ശരിക്കും 42 മീറ്ററാണ് അവരിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഒരു 3 മീറ്ററും കൂടി അവിടെ യൂസ് ചെയ്യാനുണ്ട്. അതാണ് 1.5 മീറ്റർ 1.5 മീറ്റർ, അത് എല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല. 1.5 മീറ്റർ 1.5 മീറ്റർ ഡ്രെയിനേജ് കഴിഞ്ഞിട്ടുള്ള ഫുട്പാത്തിനുള്ള ഏരിയ ആണത്. അപ്പോൾ ഞാൻ അന്ന് അളന്ന് കറക്റ്റ്, ഞാൻ ഇന്ദിരാനഗർ ഭാഗത്താണ് അന്ന് മീറ്റർ വെച്ച് ഞാൻ അളന്നത്. അപ്പോൾ ആ സമയത്ത് 42 മീറ്ററിലാണ് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കാണുന്നുള്ളത്. ശരിക്കും നമുക്ക് 45 മീറ്ററാണുള്ളത്. അപ്പോൾ 42 മീറ്റർ എന്ന് പറയുന്നത് ഡ്രെയിനേജ് ഫിനിഷിംഗ്, ലെഫ്റ്റ് സൈഡ് ഡ്രെയിനേജ് ഫിനിഷിംഗ് തൊട്ട് റൈറ്റ് സൈഡ് ഡ്രെയിനേജിങ് ഫിനിഷിംഗ് വരെയാണ് ഈ 42 മീറ്റർ. അത് കഴിഞ്ഞിട്ടുള്ള 1.5 മീറ്റർ 1.5 മീറ്റർ കൂടുമ്പോഴാണ് 45 മീറ്റർ വരുന്നുള്ളത്.
ചില സ്ഥലത്ത് അത് 45 ഇലക്ട്രിക് പോസ്റ്റെല്ലാം ഇപ്പോൾ കറക്റ്റ് 1.5 മീറ്റർ ഒന്നും വിട്ട് കാണുന്നില്ല. ശരിക്കും റോഡ് കാണിച്ചത് അങ്ങനെയാണ് അന്ന് അളന്നപ്പോൾ. പിന്നെ ഞാനതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ചോദിച്ചിട്ടാകുമ്പോൾ അവരും അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ 2-വീലർ അലോഡാണ് എന്നുള്ളത്. 2-വീലർ അലോഡ് അല്ലാണ്ട് ആക്കാനുള്ള വഴിയില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ സർവീസ് റോഡില്ല. ഇപ്പോൾ ശരിക്കും നമ്മൾ ചെറുവത്തൂർ ഭാഗത്ത് തന്നെ കഴിഞ്ഞാൽ സർവീസ് റോഡില്ല. ഇവിടെ തന്നെ ഇപ്പോൾ കാസർഗോഡ് വേവിഞ്ച ഭാഗത്ത് സർവീസ് റോഡില്ലാത്ത ഏരിയകളുണ്ട്. അപ്പോൾ ഈ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങൾ, ഇപ്പോൾ ഒരു വാഹനം കാസർഗോഡ് നിന്ന് ഇപ്പോൾ കണ്ണൂർ പോകണം, അപ്പോൾ ഒരു ബൈക്ക് കണ്ണൂർ പോകണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ എങ്ങനെ അവർ ബൈക്ക് കണ്ണൂരിലേക്ക് പോകും? ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ അവർക്ക് നാഷണൽ ഹൈവേയിൽ കൂടി കയറിപ്പോയേ പറ്റൂ. അപ്പോൾ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പിന്നെ അവർ ബൈക്ക് ഇട്ട് ഒഴിവാക്കി നടന്നു പോകാനുള്ള ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു നിയമങ്ങൾ വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തും സർവീസ് റോഡൊക്കെ കൊടുത്തിട്ടുണ്ടാണെങ്കിൽ ചിലപ്പം ഭാവിയിൽ അത് ആ നിയമം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് നിലവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സർവീസ് റോഡില്ല. അപ്പോൾ അതും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. സർവീസ് റോഡില്ലാത്ത ഏരിയകളിൽ ഒരിക്കലും ആ വണ്ടി അവിടെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. സർവീസ് റോഡില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ കണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മലപ്പുറം പൊന്നാനി ഭാഗത്തൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ സ്ഥലങ്ങളിൽ സർവീസ് റോഡില്ലാത്ത സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സർവീസ് റോഡില്ല എന്ന് പറയുന്നതിന് ഇല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇവിടെ കഴിഞ്ഞ ഭാഗം കണ്ടിട്ടുണ്ടാവും, ഉപ്പള ഗേറ്റിൽ ഈ ഒരു ഭാഗത്ത്. അവിടെയൊക്കെ ചെറിയൊരു ആ ഒരു ഭാഗത്ത് മാത്രമാണ് പെൻഡിങ് ഉള്ളത്. ബാക്കി അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഉപ്പള ഗേറ്റ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഉപ്പള ടൗൺ എത്തും വരെ ഏകദേശം 6 വരി ട്രാക്കാണെങ്കിലും സർവീസ് റോഡാണെങ്കിലും നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളാണ് കാണാൻ പറ്റുന്നുള്ളത്. പഴയ വീഡിയോനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ. അത് മുമ്പൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു 3 ട്രാക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡും അതുപോലെ അതിൻ്റെ ഒന്നിച്ച് തന്നെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നല്ല സ്പീഡിൽ തന്നെയാണ് ഇവിടെ ഒക്കെ കാണാൻ പറ്റുന്നുള്ളത്. ഏകദേശം ഞാനിപ്പോൾ പറഞ്ഞ ഒരു ഇപ്പോൾ 3 മാസങ്ങൾക്ക് ശേഷം ഒരു 4-ാമത്തെ വീഡിയോ ആണ് ഞാനിന്ന് അപ്ഡേറ്റ്സ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ നല്ല മാറ്റങ്ങളാണ് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്നുള്ളത്. പിന്നെ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞതാണ് ഇവർക്കും വർക്ക് കഴിഞ്ഞ് ഫിനിഷ് ചെയ്യേണ്ട ഒരു അത്യാവശ്യം ULCCനെ സംബന്ധിച്ചിടത്തോളം അവർക്കും നല്ലതാണ്. അതുകൊണ്ടാണ് അവർ നല്ല സ്പീഡിൽ തന്നെ ഇപ്പോൾ മെഗയുടെ വർക്ക് ഇന്നും നോക്കുകയാണെങ്കിൽ, പക്ഷെ നല്ല സ്പീഡ്. ചെറുക്കള ഭാഗത്തൊക്കെ ഇപ്പം ഫ്ലൈ ഓവറിൻ്റെ ഒരുപാട് പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ. പക്ഷേ പഴയതിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മെഗ ചെയ്യുന്നതിൽ. പക്ഷേ എന്നാലും ഇവരെ വർക്ക് നോക്കുകയാണെങ്കിൽ, കമ്പയർ ചെയ്യുകയാണെങ്കിൽ ULCC ഒരുപാട് സ്പീഡിൽ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലാണ് വർക്കൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഫിനിഷിങ്, ഫൈനൽ ലെയർ താറിങ് മാത്രമാണ് ഇവിടെയൊക്കെ ചെയ്യാനുള്ളത്. ഫൈനൽ ലെയർ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ആ ഒരു ഫൈനൽ ലെയർ താറിങ് വരുമ്പോഴാണ് അത് ഡ്രെയിനേജ് ഫിനിഷിംഗ് ആയിട്ട് വരുന്നുള്ളത്. പിന്നെ ഒരു കുറച്ച് പേരെ കമൻറ്റ് കണ്ടു ഡ്രെയിനേജിൻ്റെ മുകളിലേക്ക് താറിങ് വരുന്നു എന്നുള്ളത്. ഡ്രെയിനേജിൻ്റെ മുകളിൽ താറിങ് വരുന്നില്ല, അതിൽ വെള്ളം പോകാനുള്ള ഒരു ഓൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡ്രെയിനേജിൻ്റെ ലെവലിലാണ്, അതാണ് ഇന്ന് 2 ഇഞ്ച് 2.5 ഇഞ്ചിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഡ്രെയിനേജും ഇപ്പം നിലവിൽ താറിങ് ചെയ്തതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. അപ്പം ഒരു ലെയർ താറിങ് വരുമ്പോഴാണ് ഡ്രെയിനേജിൻ്റെ ലെവലിലേക്ക് വരുന്നുള്ളത്. പിന്നെ ആ ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ 6 വരി പാതയിൽ നിന്ന് വീഴുന്ന വെള്ളമാണെങ്കിലും അത് സർവീസ് റോഡിൽ കൂടി ഒഴുകിപ്പോയിട്ടാണ് ആ ഡ്രെയിനേജിൻ്റെ ഹോൾസ് ഭാഗത്ത് കൂടി അത് ഇറങ്ങുന്നത് ഡ്രെയിനേജിലേക്ക്. അപ്പോൾ അവിടെ ഇപ്പോൾ ചില സ്ഥലത്ത് ആദ്യം ഒരു കർബ് വരുന്നുണ്ടായിരുന്നു, അത് ചില സ്ഥലത്ത് ഇപ്പോൾ ഒഴിവാക്കി എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ശരിക്കും അതിനെക്കുറിച്ച് കൂടുതലറിയില്ല, എന്നാലും അത് ഉണ്ടാലേ അവിടെ വെള്ളം ഈ ഹോൾസിൽ ഇറങ്ങും എന്നുള്ളത് ആർക്കും ഒന്ന് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഉപ്പള ടൗൺ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു എനിക്ക് അലൈൻമെൻറ്റിൽ ഇവിടുത്തെ. കാരണം ഇത് ചെയ്തതിന് ഈ ഒരു 2 സൈഡ് വാള് ചെയ്തതിന് ശേഷമാണ് അവിടെ ഫ്ലൈ ഓവറിൻ്റെ പാസ്സായി കിട്ടിയത്. അറിയില്ല, ഇപ്പോൾ യാതൊരു പൊളിച്ചു മാറ്റലൊന്നും കാണുന്നില്ല. ചിലപ്പോൾ ഈ ലെവലിന് തന്നെ അവർക്ക് അലൈൻമെൻറ്റ് കിട്ടുന്നുണ്ടാവും. അവിടുന്ന് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം കറക്റ്റ് ടൗണിലാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡ്, അല്ല അവിടെ പുതിയ ബസ് സ്റ്റാൻഡല്ല സോറി, ഈ ബസ് സ്റ്റാൻഡ് വരുന്ന ആ ഒരു ഭാഗത്തുണ്ടല്ലോ, ആ ബസ് സ്റ്റാൻഡിന് കറക്റ്റ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അകത്തേക്ക് ബസ് പോകുന്ന നിലവിൽ ബസ് പോകുന്ന അവിടുന്നാണ് ആദ്യത്തെ പില്ലർ വരുന്നുള്ളത്.
ഏകദേശം പില്ലറിൻ്റെ വർക്കിൻ്റെ ഒന്നിച്ച് തന്നെ ഇവർ ഇവിടെ രണ്ട് സൈഡിലായിട്ട് റിട്ടേണിങ് വാളിൻ്റെ വർക്കിൻ്റെ മണ്ണെടുത്ത് മാറ്റുന്ന ഒരു പ്രോഗ്രസ്സിങ് കൂടി കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ. അപ്പം ഏകദേശം ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു കൾവേർട്ടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള റോഡ് ക്ലോസ് ചെയ്ത് ഇവിടെ സൈഡിലെ കൂടി പോകുന്നൊരു അവസ്ഥയുണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ബസ് പോകുന്ന ഈ ഒരു ഇവിടുന്നാണ് ഈ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഈ ബസ് പോകുന്നതിൻ്റെ മുമ്പായിട്ടൊരു രണ്ട് പില്ലറും കൂടി വരാനുണ്ട്. ഇത് മൊത്തത്തിൽ 11 പില്ലറാണ് ഇതിൽ വരുന്നുള്ളത്. 11 പില്ലറ്, അതായത് 3 ട്രാക്കിന് 2 പില്ലറാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഒരു മലപ്പുറം ഭാഗത്തൊക്കെ കണ്ട ഒരു മോഡലാണ്. 3 ട്രാക്കിന് 2 പില്ലർ, അങ്ങനെ 4 പില്ലറാണ് വരുന്നുള്ളത് ഒരു ലൈനിൽ. ശരിക്കും 11 ലൈന് പില്ലർ വരുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും തോന്നും. ഇപ്പോൾ നിലവിലുള്ള റോഡിൽ വീണ്ടും ഒരു 2 ലൈനായിട്ട് 11 ലൈന് പില്ലർ പോകാനുണ്ട്. അതുപോലെ മൊത്തം 200 മീറ്ററാണ് ഇതിൽ വരുന്നുള്ളത്. 200 മീറ്ററിലേക്ക് 11 ലൈൻ പില്ലറാണ് വരുന്നുള്ളത്. അത് ഇതിൻ്റെ മോഡൽ തന്നെ വേറെയാണ്. ഇപ്പോൾ ചെറുക്കള, അതുപോലെ പുതിയ ബസ് സ്റ്റാൻഡ്, അതിൽ നിന്നും ഒരു വേറെ ഒരു ഡിസൈനിലാണ് ഇവിടുത്തെ ഫ്ലൈ ഓവർ വരുന്നുള്ളത്. നല്ലൊരു സ്പീഡിൽ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റിയത്. പെട്ടെന്ന് ഞാൻ വരുമ്പോൾ ഒരു മാറ്റങ്ങൾ, നല്ലൊരു മാറ്റങ്ങൾ തന്നെ. അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇവിടെ ഗർഡറൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്, ലെഫ്റ്റ് സൈഡിൽ. ശരിക്കും ഇപ്പോൾ ഒരു 6 പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പ് 2 പില്ലറും കൂടി വരാനുണ്ട്, 2 ലൈന്. അത് കഴിഞ്ഞാൽ 4 ലൈന്. മൊത്തം 11 ലൈന് പില്ലറാണ് ഇതിൽ വരുന്നുള്ളത്. ഇവിടുന്ന് ആദ്യത്തെ 2 കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 6 ഇപ്പോൾ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ അവസാനം ഇതിൻ്റെ ലാസ്റ്റിലൊരു 4 കൂടി വരുന്നുണ്ട്. ഇതിന് മുമ്പ് 2, മൊത്തം 11 വരുന്നുള്ളത്. അപ്പോൾ ഞാനിവിടുത്തെ ഒരു വർക്കേഴ്സിനോട് ചോദിച്ചപ്പോൾ അവരതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റ് പറഞ്ഞു തന്നു. എൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ആളോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ പറയുന്നുള്ളത്. പിന്നെ ഒരു കാര്യം, എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നല്ല നല്ല കമൻറ്റ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര്. ഇപ്പോൾ ഇന്നലത്തെ ഒരു കമൻറ്റ് കാണാൻ പറ്റി, ഇന്ത്യ പാകിസ്ഥാൻ കളി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് നിൻ്റെ ഒരു വീഡിയോക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഇനി അങ്ങോട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം നിങ്ങളിൽ കൂടി കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ആവേശം കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.